INL വീണ്ടും പിളർപ്പിലേക്ക്. നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് സമാന ചിന്താഗതിക്കാർ ചേർന്ന് രൂപീകരിച്ച INL ഇടതുപക്ഷത്തിനൊപ്പം നിലകൊള്ളുന്നതിനെതിരെ നേരത്തെ ഒരു വിഭാഗം രംഗത്തെത്തുകയും മുസ്ലിം ലീഗുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ മുസ്ലിം ലീഗ് നേതൃത്വവുമായി തെറ്റിപ്പിരിഞ്ഞ അഡ്വക്കേറ്റ് പി ടി റഹീം രൂപീകരിച്ച നാഷണൽ സെക്യുലർ കോൺഫറൻസ് 2 വർഷം മുമ്പ് INL ലയിച്ചിരുന്നുവെങ്കിലും അണികൾ തൃപ്തരായിരുന്നില്ല. ഇതേ തുടർന്ന് ഒരു വിഭാഗം NSC ആയി നിലകൊള്ളുകയും ചെയ്തു. ഇതിനിടെയാണ് NSC നേതാവും കൊടുവള്ളി നഗരസഭാ കൌൺസിലറുമായ EC മുഹമ്മദ് INL സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. പാർട്ടി യോഗങ്ങളിൽ നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നതെന്നും 3 ഗ്രൂപ്പുകളായാണ് നേതാക്കൾ പ്രവർത്തിക്കുന്നതെന്നും EC മുഹമ്മദ് ആരോപിക്കുന്നു. മാർച്ച് 30 നാഷണൽ സെക്യുലർ കോൺഫറൻസും INL ലയനം കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതിനുശേഷം INL ഭാഗമായി പ്രവർത്തിക്കുകയും അതിൻ്റെ നയപരിപാടികളുമായി യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഈ 2 സംഘടനകളുടെയും ലയനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്ന പുതിയ രാഷ്ട്രീയ സംവിധാനം കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച് പുതിയൊരു രാഷ്ട്രീയ ഉത്തേജനമായി കേരള സംസ്ഥാനത്ത് ഒരു പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്ന ഒരു സംഘടനയായി ഇടതുപക്ഷ മതേതര ചേരിയിൽ യോജിച്ചു പോകാനുള്ള ഒരു മുന്നൊരുക്കമാണ് നാഷണൽ സെക്യുലർ കോൺഫറൻസ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഈ 2.5 വർഷമായി നാഷണൽ ലീഗിൻ്റെ ചേരുന്ന കൗൺസിൽ, പ്രവർത്തക സമിതി, സെക്രട്ടേറിയറ്റ്, ഭാരവാഹികളുടെ യോഗം ഇതൊക്കെ തന്നെ സംസ്ഥാന നേതാക്കൾ തമ്മിലുള്ള ചക്കളാത്തി പോരിൻ്റെ ഉറവിടമായി ഈ യോഗങ്ങൾ മാറുകയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം വരെ ഈ നേതാക്കൾ തമ്മിലുള്ള പരസ്പര കിടമത്സരം കൊണ്ട് ആ യോഗത്തിലെ തീരുമാനങ്ങൾ എടുക്കാറില്ല. ആ തീരുമാനങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പരിപാടികൾ ആസൂത്രണം ചെയ്യാറില്ല. ഒരു നയരൂപീകരണമില്ല. സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തീരുമാനിച്ചതുപോലും ജനറൽ സെക്രട്ടറി കോഴിക്കോട് പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയാണ്. അന്ന് കോഴിക്കോട് ജില്ലയിലുള്ള 2 ഭാരവാഹികളെ വിളിച്ചിട്ടില്ല. അങ്ങനെ ഈ രാഷ്ട്രീയ സംഘടനയെ ചില ആളുകളുടെ സ്വന്തം പോക്കറ്റ് സംഘടനയാക്കി മാറ്റിക്കൊണ്ട് നടക്കുകയും അത് ചോദ്യം ചെയ്യാനോ അത് അതിനെപ്പറ്റി പിന്നെ ചോദ്യം ചെയ്യുന്ന ആളുകൾക്കെതിരിൽ ഉപജാപങ്ങൾ ഉണ്ടാക്കി അവരെ എതിർക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ യോഗങ്ങളിലൊക്കെ സംസ്ഥാന സെക്രട്ടറി ഒരു ഭാഗത്ത്, സംസ്ഥാന പ്രസിഡന്റ് മറ്റൊരു ഭാഗത്ത്, അഖിലേന്ത്യാ സെക്രട്ടറി മറ്റൊരു ഭാഗത്തുമായിട്ട് ഒരു 3 പാർട്ടികളായിട്ടാണ് ഈ സംവിധാനം പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലല്ല, മറ്റ് 1 പാർട്ടികളിലും കേരളത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഉൾപോരാണ് ഈ സംഘടനയിൽ ഇന്ന് വരെ തുടർന്നിട്ടുള്ളത്. ഏറ്റവും അവസാനമായി 3 ദിവസം മുമ്പ് നടന്നിട്ടുള്ള വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ അതും ഇതേ ആവർത്തനമാണ്. രാവിലെ 10 മണി മുതൽ 7 മണി വരെ സ്വാഗതം പറഞ്ഞത് മുതൽ നന്ദി പറയുന്നത് വരെ ഈ പോരാട്ടം തന്നെ കണ്ട് മടുത്തുകൊണ്ടാണ് ഞങ്ങൾ മറ്റൊരു രീതിയിലേക്ക്, ഒരു രാഷ്ട്രീയ നയരൂപീകരണമില്ലാതെ പോകുന്ന ഈ ഒരു നിലപാടിനെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ ഈ ആഗ്രഹിക്കുന്നത്. ദേശീയ പ്രസിഡന്റ് കേരളത്തിന് പുറത്ത് തീവ്രവാദ സംഘടനകൾക്കൊപ്പമാണ് നിലകൊള്ളുന്നതെന്നും കേരളത്തിലെത്തുമ്പോൾ INL മാറുകയാണ് ചെയ്യുന്നതെന്നും ആരോപണമുണ്ട്. ഇതിൻ്റെ പതാക മുസ്ലിം ലീഗിൻ്റെ അതേ പതാക തന്നെയാണ്. ഉത്തരേന്ത്യയിലൊന്നും ഇത് ഗതി പിടിക്കാതെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇവിടെ വന്ന് ഈ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണക്കാരനായ അഖിലേന്ത്യാ പ്രസിഡന്റ് ഉത്തരേന്ത്യയിൽ എവിടെയും ഈ കൊടു പിടിക്കുന്നില്ല. അവിടെ അദ്ദേഹം വെൽഫെയർ പാർട്ടിൻ്റെയും അതുപോലെ തന്നെ SDPIയുടെയും പതാക പിടിച്ച നിരവധി ചിത്രങ്ങൾ നമ്മൾ പിന്നെ ചാനലുകളിലും വാർത്തകളിലും വാട്സപ്പുകളിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാൾ ഈ ദേശീയ തലത്തിൽ ഇത് നയിക്കാൻ കഴിയാത്ത ഒരാൾ കേരളത്തിൽ വന്ന് കേരളത്തിലെ ഈ പാർട്ടിയിലുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും ഒരു ഭാഗം അദ്ദേഹമാണ്. അദ്ദേഹത്തിന് നേതൃത്വം നൽകുന്ന ഗ്രൂപ്പ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ഇന്നത്തെ മന്ത്രി അഹമ്മദ് ദേവർഗോവിലും. LDFന്റെ ഭാഗമായി ലഭിച്ച PSC അംഗത്വം വിൽപ്പന നടത്തി പണം സമ്പാദിച്ചുവെന്നും ആരോപണമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോഴിക്കോട് മർക്കസ് കാരന്തൂർ മർക്കസ് ITI നടന്ന ഒരു മുഴുദിന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയ്ക്ക് വരികയും ആ ചർച്ചയിൽ സെക്രട്ടേറിയറ്റ് അംഗം NK അബ്ദുല്ലസീസിനെ തീരുമാനിക്കുകയും ചെയ്തു. ആ തീരുമാനം പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഫണ്ട് സ്വരൂപിക്കുന്നതിനുള്ള ഒരു പോസ്റ്റായി കാണുകയും അത് വിൽപ്പനക്ക് വെച്ച രീതിയിൽ സംസാരിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി സംസ്ഥാന ഭാരവാഹികളെ ഏർപ്പാട് ചെയ്യുകയും അവരാണ് പിന്നീട് ഇപ്പോൾ ഈ ഒരു നിയമനത്തിനുണ്ടായിട്ടുള്ളത്. ആ നിയമനത്തിൽ പറഞ്ഞ മാനദണ്ഡം പണം വാങ്ങി നിയമനം നടത്തണമെന്നും സംസ്ഥാന തലത്തിലുള്ള ഇനിയുള്ള നിയമനങ്ങൾക്ക് ഇത് മാനദണ്ഡമാക്കണമെന്നുമാണ്. ഈ ഒരു നിലപാടിനോട് പ്രത്യേകിച്ച് ഇബ്രാഹിം ശ്രീമാൻ സെട്ടു എന്നൊരു ആദർശ വ്യക്തി നേതൃത്വം നൽകിയ ഒരു ആദർശ പ്രസ്ഥാനം എന്ന നിലക്ക് നായികക്ക് 40 വട്ടം പറയുന്ന ഈ സംഘടനയിൽ
ഒരിക്കലും ഇത്തരം ഒരു ആലോചന ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്ന് അന്ന് ആ യോഗത്തിൽ ഞാൻ പിന്നെ സമർത്ഥിച്ചതാണ്. തുടർന്ന് ഇങ്ങോട്ട് പോരാൻ ഇത് ഒരു ഏകാംഗ ശബ്ദമായി മാറുകയല്ലാതെ അതിന് വളരെ വിരലിലെണ്ണാവുന്ന ആളുകളാണ് ആ ഒരു വാദത്തോട് അനുകൂലിച്ചിട്ടുള്ളത്. ഇത് രാഷ്ട്രീയ പ്രവർത്തനം ഒരു പണം വാങ്ങാനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി ഇന്ന് ഒരു ആർഭാടമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ സെക്രട്ടറി സഞ്ചരിക്കുന്ന രീതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മന്ത്രിസ്ഥാനം കിട്ടിയതോടുകൂടി സർ 27 കൊല്ലത്തെ തങ്ങളുടെ അധ്വാനം സഫലമായി എന്ന രീതിയിലാണ് ചില നേതാക്കന്മാരുടെ സംസാരം ഉണ്ടാകുന്നത്. ഇതൊക്കെ കേരളത്തിലെ ചിന്തിക്കുന്ന മതേതര ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ അതൊരു വലിയ മാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാവേണ്ടതാണ്. സംസ്ഥാന നേതാവായ എൻ കെ അബ്ദുൾ അസീസിനെ പി എസ് സി അംഗമാക്കണമെന്നായിരുന്നു യോഗത്തിൽ ആവശ്യമുയർന്നത്. എന്നാൽ പേരാമ്പ്ര സ്വദേശിയായ സമത് മാസ്റ്റർക്ക് നൽകിയാൽ പാർട്ടി പ്രവർത്തനത്തിന് 40 ലക്ഷം രൂപ സമ്പാദിക്കാമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി യോഗത്തിൽ പറഞ്ഞുവെന്നാണ് ഇ സി മുഹമ്മദ് ആരോപിക്കുന്നത്. കൊടുവള്ളി കേന്ദ്രീകരിച്ച് എൻ എസ് സിയെ വീണ്ടും ശക്തിപ്പെടുത്താനാണ് ഒരു പക്ഷത്തിന്റെ തീരുമാനം. ഐ എൻ എല്ലിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ എൻ എസ് സിയിലെ ആളുകൾ മാത്രമല്ല ഐ എൻ എന്റെ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ആളുകൾ തന്നെ ഇങ്ങനെ പോയാൽ എവിടെയും എത്തില്ല എന്നുള്ള ഒരു രീതിയിലേക്കും മാത്രമല്ല ഇതൊരു ഏകാധിപത്യ പ്രവണതയിലേക്കും പോകുന്നു എന്നുള്ളൊരു ധാരണയിലാണ്. പ്രധാനമായും സോഷ്യൽ മീഡിയ ഭയക്കുകയാണ്, ചാനലുകളെ ഭയക്കുകയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ സോഷ്യൽ എല്ലാ യോഗങ്ങളിലും ഉയർന്നു വരുന്ന ഒരു ആരോപണം സോഷ്യൽ മീഡിയ നിയന്ത്രിക്കണമെന്നാണ്. സോഷ്യൽ മീഡിയ നിയന്ത്രിച്ച്, ചാനലുകളെ നിയന്ത്രിച്ച്, പത്രമാധ്യമങ്ങളെ നിയന്ത്രിച്ച് ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകാം എന്ന് വെറുതാ ആഗ്രഹിക്കുന്ന മൂഢന്മാരുടെ സ്വർഗത്തിലാണ് അവർ ഇന്ന് നിലകൊള്ളുന്നത്. ഒരു പുരോഗമന രാഷ്ട്രീയ സംഘടന എന്ന നിലക്ക് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ഘടകവും പോലും ഐ എൻ എല്ലിൽ ഇന്നില്ല എന്നത് സുവ്യക്തമാണ് ഒരു കാര്യം. തീർച്ചയായിട്ടും സമാന ചിന്താഗതിക്കാരുമായിട്ട് ആശയവിനിമയം നടത്തി വരുന്നുണ്ട്. അതിൽ രൂപപ്പെട്ടു വരുന്ന ഒരു രാഷ്ട്രീയ സമവാക്യത്തിന് ഇനിയുള്ള ദിവസങ്ങളിൽ നേതൃത്വം നൽകുക എന്നുള്ളതാണ് ഇനി അടുത്ത ഉത്തരവാദിത്വം. ആ നിലപാട് ഞങ്ങൾ ഇതുവരെ അദ്ദേഹത്തോട് തേടിയിട്ടില്ല. കാരണം അയാൾ ഇടതുപക്ഷ സ്വതന്ത്രൻ എന്ന നിലയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു പിന്നെ നേതാവാണ്. അദ്ദേഹത്തെ കൂടി, അതായത് നാഷണൽ സെക്കുലർ കോൺഫറൻസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവി അദ്ദേഹം ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഒരു സാങ്കേതിക കാരണത്താൽ ഐ എൻ എല്ലിനോടൊപ്പം അന്ന് ലയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒരു അനുഗ്രഹമായി ഇപ്പോൾ കാണുകയാണ്. ഇപ്പോൾ മന്ത്രി വി അബ്ദുറഹിമാൻ ഈ നാഷണൽ സെക്കുലർ കോൺഫറൻസിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നിയമസഭാംഗമാണ്. അപ്പോൾ നിയമസഭാ പ്രാതിനിധ്യമുള്ള ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ആ കക്ഷിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇനി അങ്ങോട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനാണ് ആലോചിക്കുന്നത്. നേതൃത്വത്തിന്റെ നിലപാടിൽ അതൃപ്തിയുള്ള ഐ എൻ എൽ പ്രവർത്തകരും എൻ എസ് സിക്കൊപ്പം നിൽക്കുമെന്നാണ് സൂചന. പി ടി റഹീം എം എൽ എ നേരത്തെ നടന്ന ലയനത്തിൽ നിന്ന് മാറി നിന്നിരുന്നു. സി പി എം സ്വതന്ത്രനായി മത്സരിച്ചതിനാൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോവേണ്ടെന്ന സി പി എം നിലപാടായിരുന്നു അതിന് കാരണം. എന്നാൽ എൻ എസ് സി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് മാറിയിരുന്നില്ല. ഇതിനാൽ തന്നെ പഴയ പാർട്ടി വീണ്ടും ശക്തിപ്പെടുത്താൻ പി ടി റഹീമും ഒപ്പമുണ്ടാവുമെന്നാണ് സൂചന. അടുത്ത ദിവസം കൊടുവള്ളിയിൽ യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. ഏതായിരുന്നാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ.